ഇന്നറിയൽ ഇന്നലെ തന്നെ പറഞ്ഞു ഇന്നത്തെ സ്വർണ്ണവില എന്താകും എന്നുള്ളത്, ഇന്നലെ സ്വർണ്ണവില എന്താവാനാണ് സാധ്യത എന്ന് ഇന്ന് അതിരാവിലെ 6 മണി തൊട്ട് ഇന്നറിയൽ പറയാൻ തുടങ്ങി. സ്വർണ്ണവിലക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് 6:30 സമയത്ത് തന്നെ, അത് തന്നെയാണ് ശരിയായത്. അതുകൊണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്വർണ്ണവില, ഇന്നത്തെ സ്വർണ്ണവില പറയാം. അതിൻ്റെ മുമ്പ് പറയാനുള്ള കാര്യം, സ്വർണ്ണവില ആഗോള വിപണി സ്വർണ്ണവില 1800 തന്നെ റെസിസ്റ്റൻസ് നേരിടുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ലോവർ സപ്പോർട്ട് $1700. അതായത് സ്വർണ്ണവില 35,600 മുകളിലേക്ക് അല്ലെങ്കിൽ 35,400 അല്ലെങ്കിൽ 35,360 മുകളിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ വല്ലാത്ത രീതിയിൽ ഇല്ല. ഉയർന്നു പൊങ്ങുന്ന പ്രത്യേകിച്ച് 35,600 മുകളിലേക്കൊന്നും സാധ്യതകളേ ഇല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനിയും അല്പം കൂടി കുറയാനുള്ള സാധ്യത ഉണ്ട് താനും. എന്തായാലും കുറേ ദിവസത്തെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ നിലയിലാണ് ഇപ്പോൾ സ്വർണ്ണവില ഉള്ളത്. ഇന്ന് ആഗോള വിപണി സ്വർണ്ണവില മാർക്കറ്റ് ക്ലോസ് ചെയ്തത് $1,750. ഒരു ഗ്രാം 916 സ്വർണ്ണത്തിനുള്ളത് ₹4,320. ഒരു പവൻ 916 സ്വർണ്ണത്തിനുള്ളത് $34,560. അതായത് ഇന്ത്യറിയൽ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ, ഇന്ത്യറിയൽ ഇന്ന് അതിരാവിലെ പറഞ്ഞതുപോലെ, വരാൻ പോകുന്ന സ്വർണ്ണവില പറഞ്ഞതുപോലെ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായില്ല. ഇന്നലത്തെ സ്വർണ്ണവിലയായ 34,560 തന്നെ ഒരു പവൻ തുടരുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇതാണ് ഇന്നത്തെ കേരളത്തിലെ ഔദ്യോഗികമായ സ്വർണ്ണവില. ഈ ഒരു പണം കൊടുത്തിട്ടാവും നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുക. ഈ ഒരു പണം കൊടുക്കേണ്ടി വരും ജ്വല്ലറിയിൽ. ഓക്കെ, ഇതാണ് ഔദ്യോഗികമായ കേരളത്തിലെ സ്വർണ്ണവില. ഇതുപോലെ എല്ലാ ദിവസവും കൃത്യമായ സ്വർണ്ണവില 9:30 അറിയുന്നതിന് വേണ്ടിയിട്ടും 9:30 സമയത്ത് പ്രഖ്യാപിച്ച ശേഷം നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയാനും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാവില്ല. ഞായറാഴ്ചയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെ തുറക്കുള്ളൂ. അപ്പോൾ ഞാൻ മാറ്റങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച വിപണി എന്തെങ്കിലും മാറ്റങ്ങളിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പുലർച്ചെ തൊട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ മാത്രമേ വിപണിയിൽ മാറ്റങ്ങളുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു.